നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കെ എസ് ആർ ടി സിയെ മൊത്തമായും ചില്ലറയായും വിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ. സി ഐ ടി കാർ ആസ്ഥാനം വളഞ്ഞിട്ടോ ബഹളം കൂട്ടിയിട്ടോ സമരം ചെയ്തിട്ടോ കാര്യമൊന്നുമില്ല. കെ എസ് ആർ ടി സിയെ പല കഷ്ണങ്ങളായി മുറിച്ച് വിൽക്കും, തൂക്കി വിൽക്കും, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഇവിടെ ജീവനക്കാർ പെരുവഴിയിലാകും, വഴിയാധാരമാകും, യാതൊരു സംശയവുമില്ല. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ എത്ര ഡിപ്പോകളാണ് പണയത്തിലായിരിക്കുന്നത്, എത്ര വസ്തുവകകളാണ് ഈടുകൊടുത്ത് ലോണെടുത്തിരിക്കുന്നത് എന്നൊന്നും കൃത്യമായി കണക്ക് പോലുമില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഭാരതീയ മസ്ദൂർ സംഘിൻ്റെ കെ എസ് ആർ ടി സി എംപ്ലോയി സംഘ് അവർ സെക്രട്ടേറിയറ്റിൽ ഒരു സമരപരിപാടി സംഘടിപ്പിച്ചു. അതായത് കെ എസ് ആർ ടി സി അടച്ചുപൂട്ടി ആസ്തികൾ അടിച്ചുമാറ്റാൻ എംപ്ലോയി സംഘ് ഒരിക്കലും അനുവദിക്കില്ല എന്ന ശക്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഇടത് സർക്കാർ ആരംഭിച്ച അടച്ചുപൂട്ടൽ പദ്ധതി ശരവേഗത്തിൽ പൂർത്തിയാക്കുകയാണ് ഇപ്പോഴത്തെ സി എം ഡിയുടെ ദൗത്യം. സി എം ഡി ബിജു പ്രഭാകറാണ്. സി പി എം സർക്കാർ കെ എസ് ആർ ടി സിയുടെ ഈരാറ്റുപേട്ട ഡിപ്പോ, മീനച്ചിൽ സഹകരണ ബാങ്കിന് പണയം വെച്ച് തുടങ്ങിയ വായ്പാ സമാഹരണ പദ്ധതി കോൺഗ്രസ് സർക്കാരും തുടർന്നു. 64 ഡിപ്പോകളും അതിൻ്റെ കളക്ഷനും ബാങ്ക് കൺസോർഷ്യത്തിന് തീരെഴുതിയ ഇരു മുന്നണി സർക്കാരുകൾക്കും കെ എസ് ആർ ടി സിയെ തകർക്കുന്നതിൽ തുല്യ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ സ്ഥാപനത്തിൽ നാശത്തിൻ്റെ നയം നടപ്പിലാക്കാൻ ഓരോ സി എം ഡിമാർക്കും സർക്കാർ ടാർഗറ്റ് നൽകിയിരിക്കുകയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ശ്രീ പത്മകുമാർ ബി എം എസിൻ്റെ കെ എസ് ആർ ടി സി ബി എം എസിൻ്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഈ വിഷയത്തിൽ ഭാരത് ലൈവിനോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. ഈ കേരളത്തിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഈ കെ എസ് ആർ ടി സി ജീവനക്കാരോട് മാത്രം ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുകയാണ്. ഇന്ന് ഏതാണ്ട് 50 ദിവസം പിന്നിടുകയാണ് കെ എസ് ആർ ടി ജീവനക്കാരന് ശമ്പളം നിഷേധിച്ചിട്ട്. ഒരു ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിൽ 192 കോടി രൂപ കേരള ഖജനാവിൽ അടയ്ക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം മറ്റൊന്നുണ്ടാകും. എന്നിട്ടും ആ കെ എസ് ആർ ടി സി ജീവനക്കാരന് ശമ്പളം നൽകേണ്ട ബാധ്യതയില്ല എന്ന് കേരള സർക്കാരും ഇതിലെ വകുപ്പ് മന്ത്രി ആണയിട്ട് പറയുമ്പോൾ ഞങ്ങൾ ആരുടെ മുന്നിലാണ് ഈ സമരം ചെയ്യേണ്ടത്? നമുക്കറിയാം, ഈ 192 കോടി രൂപ കേരള ഖജനാവിൽ അടയ്ക്കുമ്പോഴും കെ എസ് ആർ ടി സി ജീവനക്കാരന് ശമ്പളം നിഷേധിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ കെ എസ് ആർ ടി സി അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലും തുടർന്ന് വന്ന പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും തുടർന്നു കൊണ്ടുപോകുന്നു. അതിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി ജീവനക്കാരെ ബസ്സുകൾ ഇല്ലായ്മ ചെയ്യുകയും ജീവനക്കാരനെ പിരിച്ചുവിടുകയും അവന് വി ആർ എസ് നൽകി ഇല്ലായ്മ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ 14 ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങളിങ്ങനെ ഒരു അനിശ്ചിതകാല ധർണാ പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കറിയാം, കെ എസ് ആർ ടി സി ജീവനക്കാരന് കേരള സർക്കാർ സ്വീകരിക്കുന്നത് ഈ ജാതി വ്യവസ്ഥ പോലെയാണ് കെ എസ് ആർ ടി ജീവനക്കാരനോട് സമീപനം സ്വീകരിക്കുന്നത്. ആദ്യം ഈ സർക്കാർ അധികാരത്തിൽ വന്നത് ജാതി മത രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുണ്ട്. അതുപോലെ തന്നെ ശമ്പളം നൽകുന്നതും ആദ്യം കണ്ടക്ടർക്ക് നൽകുക, പിന്നെ ഡ്രൈവർക്ക് നൽകുക, പിന്നെ മെക്കാനിക്ക് നൽകുക, അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു രീതിയാണ്. ഇത് കേരള സർക്കാർ മാറ്റണം. കെ എസ് ആർ ടി സിയിലെ കൃത്യമായി ശമ്പളം വിതരണം ചെയ്യുക. ആ വിതരണം ചെയ്യുന്ന തീയതി കേരള ഗവൺമെൻറ് ജനങ്ങളോടും കെ എസ് ആർ ടി സി ജീവനക്കാരോടും തുറന്നു പറയാൻ തയ്യാറാവണം. അതുവരെ ഈ സമരവുമായി ഈ ബി എം എസ് മുന്നോട്ട് പോകും. സാർ അനീഷ് അദ്ദേഹവും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കെ എസ് ആർ ടി സി കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ട് 42,000 ജീവനക്കാരുണ്ടായിരുന്ന ഈ സ്ഥാപനം ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ടും ധാർഷ്ട്യമായ സമീപനം കൊണ്ടും ഇന്ന് 25,000 ജീവനക്കാരിലോട്ട് ഒതുങ്ങി. അതൊരു ഈ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്നുള്ളത് ഏറ്റവും ഒരു ചെറിയ ഒരു സ്ഥാപനമായിട്ട് മാറുന്ന അവസ്ഥയിലാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ മാനേജ്മെൻറ്റിൻ്റെ, അല്ലെങ്കിൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രതിനിധികൾ അവരുടെ കാര്യക്ഷമമില്ലാത്ത പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിൽ പൊതു പൊരിവെയിലത്തും അർദ്ധരാത്രിയിലും മഴയിലും മഞ്ഞിലും എല്ലാം ജോലി ചെയ്യുന്ന സാധാരണക്കാരനായ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരനെ പല തട്ടുകളായി തിരിച്ചുകൊണ്ട് ആ ജീവനക്കാരുടെ ഒരു ഐക്യത്തെ അല്ലെങ്കിൽ ഒരുമയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആദ്യം കണ്ടക്ടർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രൈവറെ കൊടുക്കുക, ഇങ്ങനെ കാറ്റഗറി തിരിച്ച് ഒരു സ്ഥാപനത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുകയും അതിൽ ജോലി ചെയ്യുന്നവരുടെ മാനസിക ഐക്യവും ആ സ്ഥാപനത്തോടുള്ള കൂറും ഇല്ലായ്മ ചെയ്യാനുള്ള വളരെ ബുദ്ധിപരമായ ഒരു സമീപനമാണ് സർക്കാർ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരോട് എടുക്കുന്നത്. ഈ സമീപനം മാറ്റണം. എല്ലാ ജീവനക്കാർക്കും
തുല്യമായി ഒരേ ദിവസം ശമ്പളം കൊടുക്കാനോ അതും മുൻ സർക്കാരിന്റെ കാലത്തിലെ കരാർ പോലെ അഞ്ചാം തീയതിക്കകത്ത് ശമ്പളം കൊടുക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് കെഎസ്ഡി എംപ്ലോയീസ് സംഘ് ആവശ്യപ്പെടുന്നത്. ഇത് കേവലം ഒരു ഈ മാസത്തെ ശമ്പളത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമല്ല. ഈ കെഎസ്ആർടിസിയിലെ ശമ്പള വിഷയം അനിശ്ചിതമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ ജോലി ചെയ്തിട്ട് കൂലിക്കായി ഇങ്ങനെ വിഷയെടുക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്നും കെഎസ്ആർടിസി ജീവനക്കാർക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റുള്ള സാധാരണക്കാരനെ പോലെ അന്തസ്സായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവന്റെ കുടുംബത്തിനും കുട്ടികൾക്കും തലയുയർത്തി നടന്ന് കെഎസ്ആർടിസി ജീവനക്കാരന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് ഈ സർക്കാർ കാര്യക്ഷമമായി ഇടപെടണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാണ് ഈ കെഎസ്ഡി എംപ്ലോയീസ് സംഘിനെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. 2016 CPM നേതൃത്വത്തിൽ ഇടതുഭരണം ആരംഭിക്കുമ്പോൾ 44,000 ജീവനക്കാരും 6,600 ബസ്സുകളും ഉണ്ടായിരുന്നത് ഇപ്പോൾ യഥാക്രമം 26,000 3,200 മാറി. വർക്ക്ഷോപ്പുകളും യൂണിറ്റ് ഓഫീസുകളും ജില്ലാ കേന്ദ്രങ്ങളിൽ മാത്രമാക്കാനും ചില ഡിപ്പോകൾ പൂർണ്ണമായി നിർത്തലാക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. ഒഴിപ്പിക്കപ്പെടുന്ന ഡിപ്പോകളുടെ കോടികൾ വിലമതിക്കുന്ന ആസ്തികൾ ബിനാമി ഇടപാടുകളിലൂടെ പാർട്ടി കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള ആസൂത്രിത പദ്ധതിയുടെ അവസാനഘട്ടമാണ് ഇപ്പോൾ അരങ്ങേറുന്നത് എന്നാണ് കെഎസ്ആർടിസി എംപ്ലോയീസ് സംഘ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം പല നടപടികളിലൂടെ കെഎസ്ആർടിസിയെ തകർത്ത് ജീവനക്കാരെ വഴിയാധാരമാക്കി ആത്മഹത്യയിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുന്ന നയങ്ങളാണ് സർക്കാർ സംവിധാനങ്ങളും കെഎസ്ആർടിസി മാനേജ്മെൻറ്റും നടത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഭാരത് ലൈവ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ചെയ്തിരുന്നു, നിരവധി കാര്യങ്ങൾ പറഞ്ഞിരുന്നു, നിരവധി തട്ടിപ്പുകൾ ഞങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്തായാലും എംപ്ലോയീസ് സംഘ് ഇതൊന്നും അനുവദിക്കില്ല. ശക്തമായ സമര പരിപാടികളുമായി അവർ മുന്നോട്ട് പോവുക തന്നെയാണ്. കെഎസ്ആർടിസി എംപ്ലോയീസ് സംഘിന്, കെഎസ്ആർടിസിക്ക്, കെഎസ്ആർടിസിയിലെ ജീവനക്കാർക്ക് ഭാരത് ലൈവിൻ്റെ ഐക്യദാർഢ്യം.